ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ജനുവരി 14 തിരുസഭ എന്ന് വിശുദ്ധ മലാക്കിയുടെ തിരുനാൾ ആഘോഷിക്കുന്നു. അർമാഗിൽ ഒരു കുലീന കുടുംബത്തിലാണ് മലാക്കി ജനിച്ചതെന്ന് വിശുദ്ധ ബെർണാഡ് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. അർമാഗിലെ ബെനഡിക്റ്റൻ ആശ്രമത്തിലാണ് അദ്ദേഹം പഠിച്ചത്. 1119 അദ്ദേഹം പുരോഹിതനായി. അനന്തരം ലിസ്മോറിലേക്ക് പോയി. വിശുദ്ധ മാൽക്കസിന്റെ കീഴിൽ കുറെ കൂടി ദൈവശാസ്ത്രം പഠിച്ചു. 1123 ബാംഗ്ലൂരിലെ ആബട്ടായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. പിറ്റേ കൊല്ലം അദ്ദേഹം കോന്നോറിലെ മെത്രാനായി അഭിഷേകിക്കപ്പെട്ടു. 1132 ആർമാഗിലെ മെത്രാപൊലീത്തയായി നിയമിക്കപ്പെടുകയും ചെയ്തു. വളരെ എതിർപ്പുണ്ടായിരുന്നുവെങ്കിലും തീക്ഷ്ണതയോടെ തന്നെ രണ്ട് രൂപതകളും അദ്ദേഹം ഭരിച്ചു. പ്രാകൃതമായ സംസ്കാരത്തെ പരിവർത്തിതമാക്കി. ക്രിസ്തീയ സംസ്കാരം നടപ്പിലാക്കാൻ അദ്ദേഹം അശ്രാന്തം പരിശ്രമിച്ചു. സമാധാനം പുനഃസ്ഥാപിച്ച ശേഷം 1138 മലാക്കി അർമാഗിൽ നിന്ന് രാജിവെച്ച് കോന്നോറിലേക്ക് മടങ്ങി. അനന്തരം മലാക്കി മാർപ്പാപ്പയെ സന്ദർശിക്കുകയും താമസിയാതെ അയർലൻഡിലെ പേപ്പൽ പ്രതിനിധിയായി നിയമിക്കപ്പെടുകയും ചെയ്തു. ഒരിക്കൽ കൂടി അദ്ദേഹം റോമാ യാത്ര ചെയ്തു. മടക്കയാത്രയിൽ 1148 സകല മരിച്ചവരുടെയും ഓർമ്മ കൊണ്ടാടുന്ന ദിവസം ക്ലെയർവോ ആശ്രമത്തിൽ വിശുദ്ധ ബെർണാഡിന്റെ കരങ്ങളിൽ കിടന്ന് അദ്ദേഹം ദിവംഗതനായി. 1199 മൂന്നാം ഇന്നസെന്റ് പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനെന്ന് നാമകരണം ചെയ്തു. മലാക്കി പല അത്ഭുതങ്ങളും പ്രവർത്തിച്ചിട്ടുണ്ട്. അയർലൻഡിനെയും മാർപ്പാപ്പമാരെയും പറ്റി അദ്ദേഹം ചെയ്തിട്ടുള്ള പ്രവചനങ്ങൾ പ്രസിദ്ധമാണ്. 1139 ഇന്നസെന്റ് രണ്ടാമനെ സന്ദർശിച്ച് പാലിയം വാങ്ങാൻ ചെന്നപ്പോഴാണ് മാർപ്പാപ്പമാരെ പറ്റിയുള്ള തന്റെ പ്രവചനങ്ങൾ എഴുതി കൊടുത്തതെന്ന് പറയുന്നു. 400 കൊല്ലത്തേക്ക് ഈ പ്രവചനത്തെ പറ്റി ആരും ഒന്നും പറഞ്ഞു കാണുന്നില്ല. 112 മാർപ്പാപ്പമാരെ പറ്റിയുള്ള പ്രവചനങ്ങളുണ്ട്. ഒടുവിലത്തെ മാർപ്പാപ്പ പേത്രൂസ് റോമാനൂസ് ആയിരിക്കുമെന്നും അതിനു മുൻപുള്ള മാർപ്പാപ്പയുടെ ചിഹ്നം ഒലിവിന്റെ മഹത്വമായിരിക്കുമെന്നാണ് പ്രവചനം. അവർ രണ്ടുപേരുടെയും ഇടയ്ക്ക് വേറെ മാർപ്പാപ്പമാർ ഉണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. ജ്വലിക്കുന്ന അഗ്നിയാണ് വിശുദ്ധ 10 പിയൂസ് മാർപ്പാപ്പയുടെ ചിഹ്നം. ആകാശത്തിൽ നിന്നുള്ള പ്രകാശമാണ് 13 ലയോ പാപ്പയുടേത്. മലാക്കിയുടെ പ്രവചന കർത്തൃത്വം എല്ലാവരും അംഗീകരിച്ചിട്ടില്ല. വിചിന്തനം: ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുന്ന് അത്ഭുതവരങ്ങൾ നൽകുന്നു. അവ എനിക്കുണ്ട് എന്ന് ആരും അവകാശപ്പെടാതിരിക്കുന്നതാണ് ഉത്തമം.